യസ്ര ഒന്നാം അധ്യായം. പ്രവാസികളുടെ തിരിച്ചുവരവ്. ജെറമ്യയിലൂടെ കർത്താവ് അരുളി ചെയ്ത വചനങ്ങൾ നിറവേറേണ്ടതിന് പേർഷ്യ രാജാവായ സൈറസിനെ അവന്റെ ഒന്നാം ഭരണവർഷം കർത്താവ് പ്രചോദിപ്പിക്കുകയും അവൻ ഒരു വിളംബരമെഴുതി രാജ്യം മുഴുവൻ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. പേർഷ്യ രാജാവായ സൈറസ് അറിയിക്കുന്നു, സ്വർഗത്തിന്റെ ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല രാജ്യങ്ങളും എനിക്ക് നൽകുകയും യൂദായിലെ ജെറുസലേമിൽ അവിടുത്തേക്ക് ആലയം പണിയാൻ എന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അവിടുത്തെ ജനമായി നിങ്ങളുടെ ഇടയിൽ ഉള്ളവർ അവിടുന്ന് അവരോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. യൂദായിലെ ജെറുസലേമിൽ ചെന്ന് ഇസ്രയേലിന്റെ ദൈവമായ കർത്താവിന്റെ ആലയം വീണ്ടും നിർമ്മിക്കട്ടെ. ജെറുസലേമിൽ വസിക്കുന്ന ദൈവമാണ് അവിടുന്ന്. അവശേഷിക്കുന്ന ജനം എവിടെ വസിക്കുന്നവരായാലും അവരെ തദ്ദേശവാസികൾ ജെറുസലേമിലെ ദേവാലയത്തിനു വേണ്ടി സാഫീഷ്ട കാഴ്ചകൾക്ക് പുറമെ വെള്ളി, സ്വർണം, ഇതര വസ്തുക്കൾ, മൃഗങ്ങൾ എന്നിവ നൽകി സഹായിക്കട്ടെ. അപ്പോൾ യൂദായുടെയും ബെഞ്ചമിൻ്റെയും ഗോത്രത്തലവന്മാരും പുരോഹിതരും ലേവ്യരും ദൈവത്താൽ ഉത്തേജിതരായി ജെറുസലേമിലെ കർത്താവിൻ്റെ ആലയത്തിൻ്റെ പുനർനിർമ്മാണത്തിന് പുറപ്പെട്ടു. അവർ വസിച്ചിരുന്ന ദേശത്തെ ആളുകൾ സാഫീഷ്ട കാഴ്ചകൾക്ക് പുറമേ വെള്ളിപ്പാത്രങ്ങൾ, സ്വർണം, ഇതര വസ്തുക്കൾ, മൃഗങ്ങൾ, വിലയേറിയ സാധനങ്ങൾ ഇവ നൽകി അവരെ സഹായിച്ചു. നബുക്കദ്നേസർ ജെറുസലേമിൽ കർത്താവിൻ്റെ ഭവനത്തിൽ നിന്ന് കൊണ്ടുവന്ന തൻ്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വെച്ചിരുന്ന പാത്രങ്ങൾ സൈറസ് രാജാവ് എടുത്തുകൊണ്ടുവന്നു. അവൻ അവ ഭണ്ഡാര വിചാരിപ്പുകാരനായ മിത്രദത്തിനെ ഏൽപ്പിച്ചു. അവൻ യൂദായിലെ ഭരണാധിപനായ ഷെഷ്ബസാറിന് അവ എണ്ണിക്കൊടുത്തു. അവയുടെ എണ്ണം 1000 സ്വർണച്ചരുവങ്ങൾ, 1000 വെള്ളിച്ചരുവങ്ങൾ, 29 ധൂപകലശങ്ങൾ, 30 സ്വർണക്കോപ്പകൾ, 2410 വെള്ളിക്കോപ്പകൾ, 1000 മറ്റു പാത്രങ്ങൾ, സ്വർണവും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ, ആകെ 5469. പ്രവാസികളെ ബാബിലോണിൽ നിന്ന് ജെറുസലേമിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഷെഷ്ബസാർ ഇവയും കൊണ്ടുപോന്നു.